ഹലോ ഗായ്സ്, എത്ര കിട്ടിയാലും പഠിക്കൂല എന്നൊരു മത്സരാർത്ഥി ബിഗ് ബോസിലുണ്ടെങ്കിൽ അത് ജാസ്മി മാത്രമായിരിക്കും. ബിഗ് ബോസിൽ വന്നിട്ട് അവിടെ ഉള്ള മത്സരാർത്ഥികളിലെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നതിൻ്റെ പേരിൽ വഴക്ക് കിട്ടിയിട്ടുള്ളതും ലാലേട്ടൻ്റെ നിന്ന് വഴക്ക് കിട്ടിയിട്ടുള്ളതും അവരുടെ പോയിൻറ്സ് നഷ്ടപ്പെട്ടതും എല്ലാത്തിനും കാരണമായിട്ടുള്ള ജാസ്മി വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്ന് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ജാസ്മിൻ തന്നെ ഒരു ക്ലാരിഫിക്കേഷനൊക്കെ നടത്തി. അതിനുശേഷം ഇന്ന് പ്രമോ കണ്ടിട്ടുണ്ടാവും, ജാസ്മിൻ വീണ്ടും മൈക്ക് ഊരി വെച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അവിടെ കിടക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ള കാര്യം, ഒറ്റ കാര്യമുള്ളൂ, അത് ഗബ്രിയാണ്. അപ്പോൾ ഇന്നലെ ഇവർ പറഞ്ഞു കഴിഞ്ഞ വിഷയമാണ്. അപ്പോൾ ഗബ്രി ഇതെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഗബ്രി കിറ്റിയണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വെറുതെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ രംഗം വഷളാവാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് രണ്ടുപേരെ ഇതൊന്ന് ഇറക്കി വിടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ലാലേട്ടൻ ഇന്നലെ കുറേ സമയം തന്നെ ഈ ജാസ്മിൻ എന്താണ് ഇങ്ങനെ ഈ മെൻ്റലി ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്കൊന്നും മിക്ക ദിവസവും സെയിം ഇത് തന്നെ. അപ്പോൾ ഇതിന് കാരണമായിട്ട് ഒന്നുകിൽ ഇവർ ഇത് വെച്ചിട്ട് ഇറങ്ങി പോകണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് മാക്സിമം യൂസ് ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് ഇതുപോലെ വിഷമിച്ച് കരഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിലവിലത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജിൻഡോയാണ്. ഒരു മത്സരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജാസ്മിൻ ആയിരുന്നു ക്യാപ്റ്റൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നോട്ട് ജിൻഡോ കയറിയിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ വന്ന് പറയുന്നുണ്ട് ജാസ്മിൻ എടുക്കാൻ മൈക്ക് എടുത്തിടായി. അപ്പം ജാസ്മിൻ നല്ല റേസായിട്ട് പറ്റത്തില്ല, നിങ്ങൾ കൊണ്ട് കേസ് കൂടു. അപ്പം ജിൻഡോ എത്ര പറഞ്ഞിട്ടും ജാസ്മിൻ റൈസ് ആവാണ് അവിടെ കിടക്കുകയാണ്. അപ്പം ജാസ്മിൻ എടുക്ക കുറേ പേര് വന്ന് സംസാരിക്കുന്നുണ്ട്. ഋഷിയൊക്കെ വന്ന് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം അതിനൊരു മറുപടി ജാസ്മിൻ കൊടുക്കുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു ജാസ്മിൻ മൈക്ക് ധരിക്കൂ. അപ്പം വീണ്ടും ജാസ്മിൻ ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എത്ര കിട്ടിയാലും ജാസ്മിൻ പഠിക്കത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.